വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് പിസ്ത കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കുക. 240 ml കപ്പിൽ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിൽക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അപ്പോൾ ഞാനിതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് പിന്നെ വേറെ ഒരു ബൗളെടുത്ത് അതിൽക്ക് 3 മുട്ട പൊട്ടിച്ചു വെച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് പിന്നെ അതിൽക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ച് കുറച്ചായി ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽക്ക് 1/2 കപ്പും കൂടെ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഞാനിതിൽക്ക് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാൻ മറന്നുപോയതാണ് കേട്ടോ. മുട്ട ബീറ്റ് ചെയ്യണ മുന്നേ 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കണം. പിന്നെ അതിൽക്ക് ഞാൻ 3 ഡ്രോപ്പ് പിസ്ത മിക്സും കൂടി ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അത് മിക്സാവണ വരെ ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് പിന്നെ അതിൽക്ക് നേരത്തെ അരിച്ച് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓവർ മിക്സാവാൻ പാടില്ല. ഓവർ മിക്സായി കഴിഞ്ഞാൽ കേക്ക് ഹാർഡായി പോവും. പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് പിന്നെ 1/2 കപ്പ് പാലും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. ഇതിൽക്ക് ഞാൻ 1 ഡ്രോപ്പും കൂടി പിസ്ത മിക്സ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ബാറ്റർ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. എയർ ബബിൾസ് ഒക്കെ പോകാനായിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇഡ്ഡലി പാത്രം 5 മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അതിൽക്ക് കേക്ക് ടിന്ന് ഇറക്കി വെക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ 30 മിനിറ്റ് കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കുക. കേക്ക് ബേക്ക് ആവുന്ന സമയം കൊണ്ട് കേക്കിൻ്റെ മേലെ വയ്ക്കാനുള്ള ഷുഗർ ഗ്ലേസ് ഉണ്ടാക്കാനായിട്ട് പൊടിച്ച പഞ്ചസാര 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അതിൽക്ക് 2 ടീസ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിൽക്ക് പിന്നെ 1 ഡ്രോപ്പ് പിസ്ത മിക്സും കൂടി ഒഴിച്ച് നല്ലോണം മിക്സ് ആക്കുക. ഷുഗർ ഗ്ലേസ് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ 30 മിനിറ്റ് ആയിട്ടുണ്ട്. കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. കേക്ക് ചൂടാറിയിട്ട് വേറൊരു പാത്രത്തേക്ക് മാറ്റുക. എന്നിട്ട് ബട്ടർ പേപ്പർ റിമൂവ് ചെയ്ത് കൊടുക്കുക. കേക്ക് ഇതാ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. കേക്ക് ഞാൻ 2 പീസാക്കി കട്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ നേരത്തെ ഉണ്ടാക്കി വെച്ച ഷുഗർ ഗ്ലേസ് ഒഴിച്ചു കൊടുക്കുക.
പിസ്തയൊക്കെ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.